ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ആർക്ക് വേണമെങ്കിലും താരമാകാം, ആരെയെങ്കിലും തകർക്കാം. വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുകയും അതിൻ്റെ കലവറയെ ചൊല്ലി വലിയ തർക്കം നടക്കുകയും ചെയ്തു. ഈ തർക്കത്തിന് തിരികൊളുത്തിയത് മുൻ മാധ്യമപ്രവർത്തകനും ഇപ്പോൾ അധ്യാപകനുമായ അരുൺകുമാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റാണ് വലിയ ചർച്ചയും വിവാദവുമൊക്കെ ആയിരിക്കുന്നത്. ഇന്നാകുമ്പോഴേക്കും 16 വർഷക്കാലം സ്കൂൾ യുവജനോത്സവങ്ങളിലെ കലവറയുടെ കാവൽക്കാരൻ, ഇല്ലെങ്കിൽ അവിടെ ലക്ഷക്കണക്കിന് പേർക്ക് വെച്ച് വിളമ്പിയ പഴയട മോഹനൻ നമ്പൂതിരി താനിനി ആ പണിക്കില്ല എന്ന് വേദനയോടുകൂടി പറഞ്ഞ് പടിയിറങ്ങുന്നു. അവിടെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനായി ആരും ഒരു പോസ്റ്റ് പോലും ഇടുന്നതും കണ്ടില്ല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് അരുൺകുമാർ ഇങ്ങനെ ഒരു പോസ്റ്റുമായി എത്തിയത് എന്ന് ചോദിച്ചാൽ കാരണം മൂന്നാണ്. ഒന്ന്, അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തനമില്ല, അധ്യാപകനാണ്. സ്വാഭാവികമായി ഒരു അറ്റൻഷൻ കിട്ടാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഒരു പതിവാണ്. പലരും അങ്ങനെ ഒരു അറ്റൻഷൻ, ശ്രദ്ധ കിട്ടാൻ വേണ്ടി തങ്ങൾ ഇവിടെയൊക്കെ ജീവിച്ചിട്ടുണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടി ചിലപ്പോഴൊക്കെ പോസ്റ്റുകളിടാം. അത്തരത്തിൽ വേണമെങ്കിൽ നമുക്കതിനെ കാണാൻ കഴിയും. മറ്റൊന്ന്, ജോൺ ബ്രിട്ടാസ് കത്തിച്ച് വിട്ട വലിയ ഒരു മാലപ്പടക്കം, അതിൻ്റെ തീ അണക്കേണ്ടത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടാസിൻ്റെ ആ മുജാഹിദ്ദീൻ വേദിയിൽ നടന്ന ആ ഒരു പ്രസംഗം ഒരു വലിയ വിവാദമായി മാറുന്ന അവസരത്തിലാണ് ഈ പറയുന്ന അരുൺകുമാർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് എത്തി എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഇത് ആകസ്മികമായി അരുൺകുമാറിൻ്റെ തലയിൽ ഉദിച്ച ഒരാശയമോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യമോ ആണ് എന്ന് കരുതുക പ്രയാസകരമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഭക്ഷണത്തിൽ മതം കലരാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഹലാൽ എന്നത് തന്നെ ഭക്ഷണത്തിൽ മതം കലർത്തി തുടങ്ങിയതിൻ്റെ ഒരു ബോർഡാണ്, ഇല്ലെങ്കിൽ സ്റ്റിക്കറാണ്. അപ്പോൾ ഭക്ഷണത്തിൽ മതം കലർത്തുന്നതും ജാതി കലർത്തുന്നതും ഇതാദ്യമല്ല, അത് തുടങ്ങിയിട്ട് വളരെ നാളുകൾ ഏറെയായി. അവിടേക്കാണ് അരുൺകുമാറിനെ പോലെയുള്ളവർ സാമ്പാറും അവിയലുമൊക്കെ ഹലാലിലേക്ക് തള്ളിവിടുന്നതും അതിലെ മതത്തിൻ്റെ ചാപ്പ കുത്തുന്നതും. ഏതായാലും നമ്മൾക്ക് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഭക്ഷണം കഴിക്കുന്നവൻ ആ ഭക്ഷണത്തിൻ്റെ ജാതിയും മതവും നോക്കാറില്ല, അതിൻ്റെ രുചികൾ മാത്രമാണ് നാം നോക്കുന്നത്. ഈ അടുത്ത കാലത്തായി പല മുസ്ലിം സുഹൃത്തുക്കളുടെയും ക്രിസ്ത്യൻ സുഹൃത്തുക്കളുടെയും ഒക്കെ പ്രധാനപ്പെട്ട പരിപാടികൾക്ക് നല്ല ഒന്നാം തരം സദ്യ തന്നെയാണ് അവർ വിളമ്പിയിരുന്നത്. ചോദിച്ചപ്പോൾ അവർ പറയുന്നത് സ്ഥിരം ഒരു പാറ്റേണിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. സദ്യ എന്നത് ഹിന്ദുവിൻ്റേതല്ല, സാമ്പാർ എന്നത് ബ്രാഹ്മണൻ്റേതുമല്ല. കാരണം നമ്മളുടെ നാട്ടിലെ ഓരോ കറികൾക്കും അതിൻ്റേതായ കൂട്ടുകളുണ്ട്. ആ കൂട്ടുകൾ നമ്മളുടെ ആരോഗ്യം എങ്ങനെയാണ് നിലനിർത്തുന്നതെന്ന് വിശദമായി തന്നെ ആയുർവേദമടക്കം പറയുന്നുമുണ്ട്. ഇതൊന്നും അറിയാത്ത ആളല്ല അരുൺകുമാർ. അതുപോലെ തന്നെ ഈ ഇങ്ങനെ ഒരു വിവാദം ഉയർത്തിവിടുമ്പോൾ അത് ഒരു വലിയ ചർച്ചയാക്കി മാറ്റാൻ അദ്ദേഹത്തിനോട് ഒപ്പം നിൽക്കുന്ന കുറേയധികം ഓൺലൈൻ മാധ്യമങ്ങളുമുണ്ട്. അതും അദ്ദേഹത്തിന് നന്നായി അറിയാം. സാധാരണഗതി ഒരു ദിവസം ലക്ഷക്കണക്കിന് ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്നത്. അതിൽ വിവാദമുള്ളതുണ്ട്, വലിയ തീവ്രവാദമുള്ളതുണ്ട്. പക്ഷേ ഇതിനൊന്നും വലിയ പബ്ലിസിറ്റിയും റീച്ചും കിട്ടാറില്ല. പക്ഷേ ഇത്തരക്കാർ ചെയ്യുന്ന പണി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും പിന്നീട് അത് ഏറ്റുപിടിച്ച് വിവാദമാക്കാൻ കുറേ മാധ്യമങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഇത്തരത്തിലേക്ക് നീങ്ങുന്നത്. ഇന്ന് പഴയടം മോഹനൻ നമ്പൂരി പടിയിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കിനി കലവറയിൽ നിൽക്കാൻ ഭയമാണ് എന്ന്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യമാണ്. കാരണം പാചകം എന്നുള്ളത് ഒരു കൈപ്പുണ്യവും കലയുമാണ്. ഇവിടെ അദ്ദേഹത്തെ ചതിക്കുവാൻ വളരെ എളുപ്പവുമാണ്. കാരണം കലവറയിൽ ഏതെങ്കിലും ഒരു കറിയിലോ കറിക്കൂട്ടിലോ എന്തെങ്കിലും ഒന്ന് കലക്കിയാൽ അതോട് തീരും പഴയിടം ഇത്രയും നാൾ കെട്ടിപ്പൊക്കി അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും. ഇപ്പോഴത്തെ സർക്കാരാണെങ്കിൽ ഒരുപക്ഷെ ബാലിന് നമ്പൂതിരി എന്നുള്ളത് കൊണ്ട് പൊക്കി ജയിലിലാക്കാനും മടിക്കില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞു സവർണ ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്നാണ്. നമ്പൂതിരിയെ ഒഴിവാക്കി തുടങ്ങണമെങ്കിൽ ആദ്യം ചിലരൊക്കെ പല്ല് തേക്കുന്നത് നിർത്തേണ്ടി വരും. കെ പി നമ്പൂതിരീസിൻ്റെ നല്ല ഒന്നാം തരം പൽപ്പൊടിയാണ് പലരും തേക്കാൻ ഉപയോഗിക്കുന്നത്. അത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ തേക്കാറുണ്ട്. അങ്ങനെ നോക്കിയാൽ പലതും നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ജാതി മതം നോക്കി അവസാനം ഈ മതം പുഴുങ്ങി തിന്നാൽ വിശപ്പ് മാറില്ല എന്ന് പാകിസ്ഥാനികൾക്ക് മനസ്സിലായി. ഇപ്പോഴവിടെ ഒരു അല്പം ഭക്ഷണത്തിന് വേണ്ടി തമ്മിത്തല്ലും കലാപവുമാണ്. നമ്മളുടെ രാജ്യത്ത് ആഗതിയില്ല, ഭക്ഷണമുണ്ട്. ഭക്ഷണം എല്ലിൻ്റെ ഇടയിൽ കുത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ ജാതിയും മതവും ഒക്കെ തോന്നുക സ്വാഭാവികമാണ്. ഏതായാലും ഭക്ഷണത്തെ ജാതി തിരിച്ചത് അല്ലെങ്കിൽ മതത്തിൻ്റെ ചട്ടക്കൂട് അണിയിച്ചത് ഇത് ആദ്യമല്ല. ഹലാലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് മതപരമായ ഭക്ഷണം. ആ ഹലാലിനെ കുറിച്ച് കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. പകരം കലോത്സവ വേദിയിൽ നോൺ വെജ് വേണമെന്ന് പറയുന്ന അരുൺകുമാർ അവിടെ പന്നി വിളമ്പണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല. ഇവിടെയൊക്കെയാണ് ചില സെലക്റ്റീവായിട്ടുള്ള
ചില കാര്യങ്ങൾ പറയുന്നത്. മുട്ട എന്ന് പറയുന്ന ഒരു വസ്തു അത് വളരെ നല്ലതാണ്, ആരോഗ്യത്തിന് ഗുണകരമാണ്. പക്ഷേ ചീഞ്ഞ മുട്ട വലിയ അപകടകാരിയാണ്, വലിയ ദുർഗന്ധം വമിപ്പിക്കുകയും ചെയ്യും. എങ്ങനെ ചീഞ്ഞ മുട്ട കണ്ടെത്താം എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായി തന്നെ കണ്ടെത്താൻ കഴിയും. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു മുട്ട നിങ്ങൾ ഇടുക. മുട്ട താഴ്ന്നു പോകുന്നു എങ്കിൽ അത് പുതിയ മുട്ടയാണെന്ന് കരുതാൻ പറ്റും. താഴുകയല്ല, അത് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ പഴയ മുട്ട എന്ന് പറയേണ്ടി വരും. കാരണം മുട്ട പഴകുന്തോറും അതിലെ ജലാംശങ്ങൾ നഷ്ടപ്പെടും, അതിൽ ചെറിയ സുഷിരങ്ങൾ വരും. ഇത്തരം മുട്ടകൾ നേരത്തെ തിരിച്ചറിയുന്നതായിരിക്കും നമ്മുടെ സമൂഹത്തിന് നല്ലത്. ഇല്ലായെങ്കിൽ മുട്ടയുടെ ദുർഗന്ധം വളരെയധികം വ്യാപിക്കും. പക്ഷേ ആ ദുർഗന്ധം സുഗന്ധമായി കരുതുന്ന നേതാക്കന്മാരും മന്ത്രിമാരും ഇവിടെ ഉണ്ടാകും. പക്ഷേ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് ഇത്തരം മുട്ടകൾ നീക്കം ചെയ്യുക. അതിനുശേഷം സമ്പുഷ്ടമായ നല്ല ഭക്ഷണം കഴിക്കുകയും വേണം. ഏതായാലും ഭക്ഷണത്തിൻ്റെ വിവാദം കത്തിക്കേറുമ്പോൾ അതിന് പിന്നിലുള്ള പ്രധാന അജണ്ടകൾ നാം തിരിച്ചറിയപ്പെടാതെ പോകരുത്. ഒന്ന്, ഒരാൾക്ക് പെട്ടെന്ന് അറ്റൻഷൻ കിട്ടാൻ ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. രണ്ട്, ഒരു സുപ്രധാനപരമായ വിവാദപരമായ ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു പ്രസംഗം, ആ പ്രസംഗത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടി ചെയ്ത ഒരു നാടകം. മൂന്നാമത്, ഹലാൽ എന്ന് പറയുന്ന ബ്രാൻഡ് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ഭക്ഷണം അത് കലോത്സവ വേദിയിലും സാമ്പാറിലും അവിയലിലും രസത്തിലുമൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരുപക്ഷെ മാവേലിയും കഥകളിയുമൊക്കെ നാളെ മുതൽ മദ്യ കമ്പനികളുടെ പരസ്യത്തിലും സ്ഥാനം പിടിച്ചേക്കാം. കാരണം ഈ നാടിൻ്റെ പോക്ക് അങ്ങോട്ടാണ്, അങ്ങനെയാണ്. കാരണം ഇവിടെ ആർക്കും ആരെയും എന്തും പറയാം, എന്തിലും നമുക്ക് മതം കലർത്താം. ഇതിനെ ചോദ്യം ചെയ്താൽ സംഘിയെന്ന് ചാപ്പകുത്താം. പക്ഷേ ആ വിളികൾക്കും അപ്പുറമൊരു സമൂഹം ഈ രാജ്യത്തും ഈ നാട്ടിലും ഉണർന്നു വന്നു എന്നുള്ളത് ഈ പറയുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. ഒരിക്കൽ കൂടി പറയുന്നു, മുട്ട നല്ലതാണ്, പക്ഷേ അത് അഴുകിയാൽ വലിയ ദൂഷ്യമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം മുട്ടകൾ തിരിച്ചറിയുക, അതിനെ ഒഴിവാക്കുക. നന്ദി, നമസ്കാരം.